केरला रीटेल फुटवेयर असोसिएशन कोट्टयम जिला कमिटी नेतृत्व मुख्यमंत्री कनिविनाई तपाल वी परा नल्कुन्नु लॉकडाउन कड़क अटंक मूलम प्रतिसंधि ठटे कटनपोक जिले चेरपकड़ उड़म सरकार अटियंर इटपड़म आवश्यप मुख्यमंत्री निवेदन नल्कुन्नु കേരള റീട്ടെയിൽ ഫുട്വെയർ അസോസിയേഷന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കനിവിനായി തപാൽ വഴി പരാതി നൽകുന്നു. ലോക്ക്ഡൌണിൽ കടകൾ അടഞ്ഞു കിടക്കുന്നതുമൂലം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ജില്ലയിലെ ചെരുപ്പുകട ഉടമകളുടെ ഈ അവസ്ഥയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലയിലെ 1000 വരുന്ന വ്യാപാരികളും തൊഴിലാളികളും അവരുടെ കുടുംബവും മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡിൽ ലെറ്റർ പോസ്റ്റ് ചെയ്യുമെന്ന് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിജു ഐശ്വര്യ പറഞ്ഞു. 25,000 വരുന്ന ഫുട്വെയർ വ്യാപാരികളുടെ സംഘടനയായ കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് കഴിഞ്ഞ ഒരു മാസക്കാലമായി കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഫാൻസി ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പൂപ്പല് കയറി നശിച്ചു പോകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ആയതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം കട തുറക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലയിലുള്ള 1000 ഫുട്വെയർ വ്യാപാരികളുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ കരിവിനായി എന്ന ക്യാപ്ഷനിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോസ്റ്റുകൾ അയക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഈ പോസ്റ്റ് അയക്കുന്നതിൻ്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിജു ഐശ്വര്യ നിർവഹിക്കും. ലോക്ക്ഡൗൺ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലങ്ങളിൽ 2.5 മാസക്കാലം കടകൾ അടച്ചിട്ടിരുന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് കേരളത്തിലുള്ള ഫുട്വെയർ വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധ അടിയന്തരമായി ഈ മേഖലയിൽ ഉണ്ടാകണമെന്നും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കടകൾ തുറന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം മുഖ്യമന്ത്രിയുടെ ദയാദാക്ഷിണ്യം ഉണ്ടാകണമെന്ന് കേരള റീറ്റെയിൽ ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കടകൾ തുറക്കാനുള്ള അനുമതി നൽകുക, ലോക്ക്ഡൌൺ സമയത്ത് വാടക ഇളവ് നൽകുക, ഓൺലൈൻ കച്ചവടം നിയന്ത്രിക്കുക, വൈദ്യുതി ഇളവ് നൽകുക, പരിസരരഹിത വായ്പ കിഫിയിലൂടെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കനിവനായി അസോസിയേഷൻ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് എന്ന് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ അർപ്പുകര പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പ്രധാനമായും ആവശ്യപ്പെടുവാനുള്ളത് കേരളത്തിലെ വ്യാപാരികളെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി സ്വകാര്യ മേഖലയിലും വാടക ഇളവ് അനുവദിച്ചു തരണമെന്ന്, അടഞ്ഞു കിടക്കുന്ന കാലയളവിലെ വാടക റദ്ദാക്കി തരണമെന്നും, മൂന്നാമതായിട്ട് വ്യാപാരികൾക്ക് കിഫിയിൽ നിന്ന് പലിശരഹിത വായ്പ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നും, നാലാമതായിട്ട് വ്യാപാരികൾക്ക് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി തരണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ വിനീതപൂർവം അപേക്ഷിക്കുകയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെ 1000 റീറ്റെയിൽ വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കനിവിനായി അങ്ങയോട് ഞങ്ങൾ വിനീതപൂർവം അപേക്ഷിക്കുകയാണ്. 2 ദിവസമെങ്കിലും, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുവാനുള്ള വരുമാനമാർഗം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുവാനും അങ്ങയോട് അപേക്ഷിക്കുന്നു. ഐ ഫോർ യു ന്യൂസ്, കോട്ടയം.